എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് 36 ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചേ. റൈറ്റ് ദ നെക്സ്റ്റ് ടു ലൈൻസ് ഓഫ് ദി പാറ്റേൺ എബോവ്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് 20th ലൈൻ. ഈ സംഖ്യാക്രമത്തിലെ ഈ പാറ്റേണിലെ അടുത്ത രണ്ട് വരികൾ എഴുതുക. പിന്നെ 20-ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പാറ്റേണിലെ അടുത്ത രണ്ട് വരികൾ എഴുതുക എന്നതാണ്. അപ്പോൾ ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ സംഖ്യാക്രമം ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് 4-ൽ തുടങ്ങി 3 വീതം കൂടിക്കൂടി വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് ആണ്, പദങ്ങളാണ്. 4-ൻ്റെ അവിടെ 3 കൂട്ടിയാൽ 7 7+3 10 10+3 13 13+3 16 16+3 19 ഇങ്ങനെ ഈ അരിത്മെറ്റിക് സീക്വൻസ് തുടർന്നു പോകും. ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസിനെ ഒരു പ്രത്യേക ക്രമത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഈ പാറ്റേൺ. നമുക്ക് ഈ പാറ്റേണിലെ അടുത്ത രണ്ട് വരികളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിക്കേ, ഈ പാറ്റേണിൻ്റെ 1-ാമത്തെ വരിയിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എഴുതിയിരിക്കുന്നു. പിന്നെ 2-ാമത്തെ വരിയിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അടുത്ത രണ്ട് ടേം എഴുതിയിരിക്കുന്നു. പിന്നെ 3-ാമത്തെ വരിയിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അടുത്ത 3 ടേം എഴുതിയിരിക്കുന്നു. 4-ാമത്തെ വരിയിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അടുത്ത 4 ടേംസ് എഴുതിയിരിക്കുന്നു. അപ്പോൾ 5-ാമത്തെ വരിയിൽ ഏതായിരിക്കും? ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അടുത്ത 5 ടേംസ് ആയിരിക്കും. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 3 അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പോൾ 31 കഴിഞ്ഞാൽ അടുത്ത ടേം എത്രയായിരിക്കും? 31-ൻ്റെ കൂടെ 3 കൂട്ടിയ 34. അടുത്ത ടേം 34+3 37. അടുത്തത് 37+3 40. അടുത്തത് 40+3 43. 5-ാമത്തെ ലൈനിൽ 5 ടേംസ് വേണം. അപ്പോൾ അടുത്തത് എന്ത് വരും? 43+3 46. ഇവിടെ ശ്രദ്ധിച്ചേ, ആദ്യത്തെ ലൈനിൽ 1 ടേം, 2-ാമത്തെ ലൈനിൽ 2 ടേം, 3-ാമത്തെ ലൈനിൽ 3 ടേം, 4-ാമത്തെ ലൈനിൽ 4 ടേം, അപ്പോൾ 5-ാമത്തെ ലൈനിൽ 5 ടേം വേണം. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിലെ അടുത്ത 6 ടേംസ് ആയിരിക്കും 6-ാമത്തെ ലൈനിൽ. അപ്പോൾ എന്ത് വരും? 46+3 49. 49+3 52. 52+3 55. 55+3 58. 58+3 61. ഇനി ഒരു ടേം കൂടെ വേണ്ടേ? എന്നല്ലേ 6 ആകത്തുള്ളൂ. 61+3 64. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഈ പാറ്റേണിലെ അടുത്ത രണ്ട് വരികൾ എഴുതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, 20-ാമത്തെ വരിയിലെ ആദ്യത്തെ ടേമും 20-ാമത്തെ വരിയിലെ അവസാനത്തെ ടേമും കണ്ടുപിടിക്കുക. ഈ പാറ്റേണിലെ സംഖ്യാക്രമത്തിലെ ഓരോ വരിയിലെയും അവസാന സംഖ്യകളൊന്ന് ശ്രദ്ധിച്ചേ. ഈ അവസാന സംഖ്യകൾ, ഓരോ വരിയിലെയും അവസാന സംഖ്യകൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 3-ാമത്തെ ടേമുകളാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വരിയിൽ ആകെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, അത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമാണ്. ഇനി 2-ാമത്തെ വരിയിലെ അവസാന സംഖ്യയായ 10 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 3-ാമത്തെ ടേമാണ്. 1 2 3 3-ാമത്തെ ടേമാണ്. ഈ പൊസിഷൻ 3-നെ നമുക്ക് 1+2 എന്നെഴുതാമല്ലോ. 1-ഉം 2-ഉം കൂട്ടിയാൽ 3 ആണല്ലോ. അപ്പോൾ 2-ാമത്തെ വരിയിലെ അവസാന സംഖ്യയായ 10 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 3-ാമത്തെ ടേമാണ്. അതിൻ്റെ പൊസിഷനെ
ആദ്യത്തെ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാം അല്ലേ. പൊസിഷൻ മൂന്നാണ്, മൂന്നിനെ ഒന്ന് പ്ലസ് രണ്ട് എന്ന് എഴുതാം. എങ്കിൽ മൂന്നാമത്തെ വരിയിലെ അവസാന സംഖ്യയായ പത്തൊമ്പത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേം ആയിരിക്കും? ഇത് മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം, അഞ്ചാമത്തെ ടേം, ആറാമത്തെ ടേം ആണ് പത്തൊമ്പത് അല്ലേ. ആ മൂന്നാമത്തെ വരിയിലെ അവസാന സംഖ്യയായ പത്തൊമ്പത് ആറാമത്തെ ടേമാണ്. അതിൻ്റെ പൊസിഷൻ ആറിനെ നമുക്ക് ആദ്യത്തെ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാം. രണ്ട് ഒന്ന് മൂന്ന്, മൂന്ന് മൂന്നും ആറാണ്. ഇനി നാലാമത്തെ വരിയിലെ അവസാന സംഖ്യയായ മുപ്പത്തി ഒന്ന് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേം ആയിരിക്കും? ഇത് ഏഴാമത്തെ ടേം, ഇത് എട്ടാമത്തെ ടേം, ഇത് ഒമ്പതാമത്തെ ടേം, ഇത് പത്താമത്തെ ടേം. ഇതിൻ്റെ പൊസിഷൻ പത്തിനെ നമുക്ക് ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാം. രണ്ട് ഒന്ന് മൂന്ന്, മൂന്ന് മൂന്ന് ആറ്, ആറ് നാലും പത്ത്. എങ്കിൽ അഞ്ചാമത്തെ വരിയിലെ അവസാന സംഖ്യയായ നാൽപ്പത്തി ആറ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേം ആയിരിക്കും? രണ്ടാമത്തെ വരിയിലെ അവസാന സംഖ്യയായ പത്ത് മൂന്നാമത്തെ ടേമാണ്. അതിൻ്റെ പൊസിഷനെ ആദ്യത്തെ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതി. മൂന്നാമത്തെ വരിയിലെ അവസാന സംഖ്യയായ പത്തൊമ്പത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആറാമത്തെ ടേമാണ്. അതിൻ്റെ പൊസിഷനെ നമ്മൾ ആദ്യത്തെ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതി. ഇനി നാലാമത്തെ വരിയിലെ അവസാന സംഖ്യയായ മുപ്പത്തിയൊന്ന് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ പത്താമത്തെ ടേമാണ്. അതിൻ്റെ പൊസിഷനെ ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാം. എങ്കിൽ ഈ അഞ്ചാമത്തെ വരിയിലെ അവസാന സംഖ്യയായ നാൽപ്പത്താറ് അതിൻ്റെ പൊസിഷനെ നമുക്ക് ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാമല്ലോ. അഞ്ചാമത്തെ വരിയിലെ അവസാന സംഖ്യയാണ്, അപ്പോൾ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് അതിൻ്റെ പൊസിഷൻ എഴുതാം. അപ്പോൾ രണ്ട് ഒന്ന് മൂന്ന്, മൂന്ന് മൂന്ന് ആറ്, ആറ് നാലും പത്ത്, പത്തഞ്ചും പതിനഞ്ച്. അപ്പം നാൽപ്പത്തി ആറ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ പതിനഞ്ചാമത്തെ ടേമാണ്. എങ്കിൽ ആറാമത്തെ വരിയിലെ അവസാന സംഖ്യയായ അറുപത്തിനാല് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേമായിരിക്കും? ആ ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. അഞ്ച് പ്ലസ് ആറ് ഇതെത്ര വരും? രണ്ട് ഒന്ന് മൂന്ന്, മൂന്ന് മൂന്ന് ആറ്, ആറ് നാലും പത്ത്, പത്തഞ്ചും പതിനഞ്ച്, പതിനഞ്ചും ആറ് ഇരുപത്തിയൊന്ന്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഇരുപത്തിയൊന്നാമത്തെ ടേമാണ് അറുപത്തിനാല്. അപ്പോൾ ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോകുന്നു. ആറാമത്തെ ലൈൻ കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തത്, എട്ടാമത്തത്, ഒമ്പതാമത്തത് ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇരുപതാമത്തെ ലൈനിലെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുമാണ്. അപ്പോൾ നമുക്ക് പത്തൊമ്പതാമത്തെ ലൈൻ ആദ്യം പരിഗണിക്കാം. പത്തൊമ്പതാമത്തെ ലൈനിലെ അവസാന സംഖ്യ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേം ആയിരിക്കും? ഇതേപോലെ നോക്കിയാൽ എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കാം. ഇവിടെ രണ്ടാമത്തെ ലൈനിലെ അവസാന സംഖ്യയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ആദ്യത്തെ രണ്ട് എണ്ണൽ സംഖ്യകൾ കൂട്ടി, മൂന്നാമത്തെ ലൈനിലെ അവസാന സംഖ്യയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ആദ്യത്തെ മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂട്ടി, നാലാമത്തെ ലൈനിലെ അവസാന സംഖ്യയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകൾ കൂട്ടി, ഇനി അഞ്ചാമത്തെ ലൈനിലെ അവസാന സംഖ്യയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകൾ കൂട്ടി, ആറാമത്തെ ലൈനിലെ അവസാന സംഖ്യയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകൾ കൂട്ടി. എങ്കിൽ പത്തൊമ്പതാമത്തെ ലൈനിലെ അവസാന സംഖ്യയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടണം? ആദ്യത്തെ പത്തൊമ്പത് എണ്ണൽ സംഖ്യകൾ കൂട്ടണം. അപ്പോൾ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്ര പ്ലസ് പത്തൊൻപത്. ഇത് നമുക്ക് ഇങ്ങനെ എണ്ണിക്കൂട്ടാൻ പ്രയാസമാണ്. അപ്പം നമുക്കറിയാം ഒന്ന് മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അവസാന സംഖ്യ ഇൻറ്റു അതിൻ്റെ അടുത്ത സംഖ്യ ബൈ ടു ആണെന്ന്. അപ്പോൾ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്തായിരിക്കും? അവസാന സംഖ്യ ഇവിടെ പത്തൊമ്പതാണ്. പത്തൊമ്പത് ഇൻറ്റു പത്തൊമ്പതിൻ്റെ അടുത്ത സംഖ്യ ഇരുപത്, ഇരുപത് ബൈ ടു. അപ്പോൾ ഇരുപതിനെ നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം, രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം പിന്നെ സീറോ. പത്തൊമ്പത് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നൂറ്റി തൊണ്ണൂറ്. അപ്പോൾ
പത്തൊമ്പതാമത്തെ ലൈനിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേമാണ്? 190-ാമത്തെ ടേമാണ്. അങ്ങനെ പോയാൽ ഇരുപതാമത്തെ ലൈൻ, ഇരുപതാമത്തെ ലൈനിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേമായിരിക്കും? ആ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. ഇതെന്ത് വരും? ഇതുപോലെ തന്നെ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റ് ടേം 20 ആണ്. 20 × 21/2. ഇവിടെ 20 × 2 നമുക്ക് 2 കൊണ്ട് ഹരിക്കാമല്ലേ. 2 × 2 ഒരു പ്രാവശ്യം, പിന്നെ 0. 10 × 21 എന്ന് പറഞ്ഞാൽ 21-ൻ്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി. അപ്പോൾ 210. അപ്പോൾ 20-ാമത്തെ ലൈനിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 210-ാമത്തെ ടേം ആയിരിക്കും. നമുക്ക് 19-ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 190-ാമത്തെ ടേമാണ്. അത് ഏതാണെന്ന് കിട്ടണം. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20-ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം കണ്ടുപിടിക്കണം. എല്ലാ അരിത്തമെറ്റിക് സീക്വൻസുകളുടെയും nth ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? xn = dn + f - d. ഇവിടെ d എത്രയാണ്? കോമൺ ഡിഫറൻസ് 3 ആണെന്ന് നമുക്കറിയാം. 7 - 4, രണ്ടാമത്തെ ടേമിന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി, 3. അപ്പോൾ 3 × n + ഫസ്റ്റ് ടേം 4 ആണ്, 4 - 3. 3 × n എന്ന് പറഞ്ഞാൽ 3n + 4 - 3 = 1. അപ്പോൾ nth ടേം നമുക്ക് 3n + 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 190-ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ n-ന് എന്ത് വില കൊടുത്താൽ മതി? 190 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ nth ടേം എന്താണ്? 3n + 1 ആണ്. അപ്പോൾ 3 × n-ന് 190 കൊടുക്കുക, +1. അപ്പോൾ 19-നെ 3 കൊണ്ട് ഗുണിക്കുക, എന്നിട്ടൊരു 0 ചേർത്താൽ മതി. 9 × 3 = 27, 2 ബാക്കി, 1 × 3 = 3, 3 × 2 = 5. 57-ൻ്റെ കൂടെ ഒരു 0 ചേർക്കുക. അപ്പോൾ 570 + 1 571. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 190-ാമത്തെ ടേം എത്രയാണ്? 571. അപ്പോൾ 19-ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേം നമുക്ക് എത്രയാണ് കിട്ടി? 571 എന്ന് കിട്ടി. അപ്പോൾ 20-ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 4-ൽ തുടങ്ങി 3 വീതം കൂടിക്കൂടി വരുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് ഒരു പ്രത്യേക ക്രമത്തിൽ എഴുതിയതാണ്. ആദ്യം ഫസ്റ്റ് ടേം എഴുതി 4, പിന്നെ അടുത്ത 2 ടേം എഴുതി, പിന്നെ അടുത്ത 3 ടേം, പിന്നെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്ത 4 ടേം. അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ ലൈനിലെ അവസാനത്തെ ടേം 10, 10-ൽ നിന്ന് 3-ാമത്തെ ലൈനിലെ ആദ്യ പദം കിട്ടാൻ 10-ൻ്റെ കൂടെ 3 കൂട്ടിയാൽ മതി. 10 + 3 = 13. അതേപോലെ തന്നെ 3-ാമത്തെ ലൈനിലെ അവസാന പദം 19-ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 4-ാമത്തെ ലൈനിലെ ആദ്യ പദമായി 22 കിട്ടും. 31 4-ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേമാണ്, അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 5-ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ അതേപോലെ 19-ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേം 571 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ലൈൻ 20-ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? 571 + 3 എത്രയാണ്? 574. നമുക്ക് 20-ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേമും 20-ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേമും ആണ് കണ്ടുപിടിക്കേണ്ടത്. 20-ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 210-ാമത്തെ ടേം കണ്ടുപിടിച്ചാൽ മതിയെന്ന് നമ്മൾ തൊട്ടു മുമ്പേ കണ്ടു. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 210-ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഇവിടെ n-ന് 210 എന്ന വില കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? x = 3 × n-ന് 210 കൊടുക്കുക, +1. 21-നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 1 × 3 = 3, 2 × 3 = 6, 63. 210-നെയാണ് 3 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ 63-ൻ്റെ കൂടെ ഒരു 0 ചേർക്കുക. 630 + 1
അറുന്നൂറ്റി മുപ്പത്തി ഒന്ന്. അപ്പോൾ ഈ പാറ്റേണിലെ 20-ാമത്തെ വരിയിലെ അവസാന സംഖ്യ എത്രയാണ്? 631. അപ്പോൾ 20-ാമത്തെ ലൈനിലെ ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് ടേം 574, ലാസ്റ്റ് ടേം 631 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ 574, ലാസ്റ്റ് ടേം ഓഫ് 20th ലൈൻ 631. Thank you.